കണ്ണീരാ അലമാലകൾ പോ തിരയടിക്കും ജീവിതം അലമാലകൾ പോ തിരയടിക്കും ജീവിതം പൊഴിയും പുഷ്പങ്ങൾ നമ്മൾ ജനിച്ചാൽ മരിക്കും കോലങ്ങൾ വിടർന്നാൽ പൊഴിയും പുഷ്പങ്ങൾ നമ്മൾ ജനിച്ചാൽ മരിക്കും കോലങ്ങൾ നൂലു പൊട്ടിയ പാമ്പരങ്ങൾ നൂലിട പോൽ നൊമ്പരങ്ങൾ ഇനിയും നോവുകൾ നീങ്ങിടുമോ നോവിൻ കടലുകൾ താണ്ടിടുമോ ചുടു കണ്ണീരാ അലമാലകൾ പോ തിരയടിക്കും ജീവിതം തിരയിൽ മായും കാൽപാടുകൾ പോൽ മാഞ്ഞു പോകും ബന്ധവും ചുടു കണ്ണീരാ അലമാലകൾ പോ തിരയടിക്കും ജീവിതം തിരയിൽ മായും കാൽപാടുകൾ പോൽ മാഞ്ഞു പോകും ബന്ധവും What can I do for you? Yes, madam. എന്താ വേണ്ടത്? എനിക്കൊരു എ സി വേണം. ഇവിടെ നല്ല ഡിസ്കൗണ്ട് ഉണ്ടെന്ന് അറിഞ്ഞു. Yes, madam. We have a discount now. Summer vacation discount. All brands. വരൂ മാഡം. Yes, sure. ഇവിടെ വേറെ എന്തിനൊക്കെ ഓഫർ ഉള്ളത്? മാഡം, വി ഹാവ് ടി വി ഓഫർ ഉണ്ട്, കമ്പ്യൂട്ടർ ഓഫർ ഉണ്ട്, അക്സസറീസ് ഓഫർ ഉണ്ട്, ലാപ്ടോപ്പ് ഓഫർ ഉണ്ട്, എല്ലാ ബ്രാൻഡസിനും ഓഫർ ഉണ്ട്. മാഡത്തിന് എന്താ വേണ്ടത്? മമ്മി മമ്മി, എനിക്കൊരു മൊബൈൽ വാങ്ങി തരാമോ കളിക്കാൻ? ആഹാ, കൊള്ളാലോ. യെസ്, എല്ലാ മോഡലിലും ഓഫർ ഉണ്ട് മാം. ഓപ്പോ, വിവോ, ഐഫോൺ, സാംസങ്, എല്ലാത്തിനും ഓഫർ കൊടുക്കുന്നുണ്ട്. ഓൾ ഇമേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം മൊബൈൽ നോക്കുന്നുണ്ടോ മാഡം? മൊബൈൽ വാങ്ങാം. ഇപ്പൊ എനിക്ക് എ സി ആണ് വേണ്ടത്. നമുക്ക് എ സി നോക്കിയാലോ? മാഡം, ഇതാണ് എ സി സെക്ഷൻ. എല്ലാ ബ്രാൻഡും വരുന്നുണ്ട്. ഏത് ബ്രാൻഡാണുള്ളത് എ സി? എല്ലാ ബ്രാൻഡും മാഡം. ഇന്ത്യൻ ഉണ്ട്, ജർമ്മൻ ഉണ്ട്, ജപ്പാൻ ഉണ്ട്, എല്ലാ ബ്രാൻഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങളെല്ലാം കൊടുക്കുന്നു. ഒന്നര ടണ്ണിന്റെ എ സി എനിക്ക് വേണ്ടത്. യെസ്, നോ പ്രോബ്ലം മാം. ഈ എ സി മതി. ഓക്കെ ഓക്കെ, ബിൽ ഇത് പാക്ക് ചെയ്തോളൂ. നോ പ്രോബ്ലം മാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. വാ മോനെ. പിന്നെ മാഡം, ഞങ്ങൾക്ക് ഇവിടെ കൂടെ ഇരുന്ന് സർവീസ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. നിങ്ങളുടെ മൊബൈൽ എന്ത് കേട് വന്നാലും കൂടെ ഇരുത്തി സർവീസ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. പിന്നെ പൊട്ടിയാലും ഞങ്ങൾ മാറ്റിത്തരും. പിന്നെ നിങ്ങൾ ഇമേജിൽ നിന്ന് ഫോൺ വാങ്ങിയാൽ ഏത് ഇമേജിലായാലും ഞങ്ങളത് മാറ്റിത്തരും. അതിനുള്ള പ്രൊവൈഡ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഓക്കെ. ഹലോ ചേട്ടാ. ഹലോ, ഞാൻ ഷോപ്പിൽ നിന്നാണ്. എന്തിനാ എ സി മേടിക്കാൻ? ഏതാ വാങ്ങിയേ? ഒന്നര ടണ്ണിന്റെ എ സി തന്നെ മേടിച്ചു. എവിടേക്കാ? ടോണിയുടെ റൂമിലെ എ സിക്ക് കൂളിംഗ് കുറവായിരുന്നില്ലേ? അവൻ നന്നായിട്ട് ഉറങ്ങിയിട്ട് രണ്ടു മൂന്ന് ദിവസമായി. ക്യാഷ് വേഗം അയക്കണേ. ടോണിക്ക് തന്നെ ആഴ്ചയില് 12,000 ഫുഡ് വേണം. നിന്റെ കയ്യിലൊന്നുമില്ലേ? എന്റെ അക്കൗണ്ട് കാലിയായേ. പെട്ടെന്ന് അയക്ക. ആ ശരി. എന്നാ ശരി, ഞാൻ ഇറങ്ങിയിട്ട് വിളിക്കാം.
അല്ല മാഡം, ഈ ടോണി നിങ്ങളുടെ മകനാണോ? ഏയ് അല്ല. ഹസ്ബൻഡ് ആണോ? ഏയ് എന്റെ വീട്ടിലെ പട്ടിയാ. ഓ ഐ സി. ഹി ഈസ് വെരി കോസ്റ്റ്ലി. ഓക്കേ. പിന്നെ അവൻ ഭയങ്കര വാശിക്കാരനാ. ഏ സി ഇല്ലാതെ അവൻ ഉറങ്ങാറേയില്ല. ഹലോ ചേട്ടാ, ഞങ്ങൾ ഇറങ്ങാണ്. അച്ഛനമ്മയും വൃദ്ധസനത്തിനെല്ലാം കൊണ്ടാക്കേ? ആ പിന്നെ അവിടെയൊക്കെ നല്ല പൈസയാവും. എല്ലാ ചെലവും നമ്മൾ തന്നെ നോക്കണല്ലോ. അപ്പോ ഇതാവുമ്പോ അവരെങ്ങനെയും ജീവിച്ചോളൂ. അപ്പൊ മനസ്സിലാവും നമ്മളെ വില എന്താന്ന്. ഓ എന്നാ ശരി. ഓ ശരി ശരി. മരുന്ന് കുടിക്കാഞ്ഞിട്ട് കൈയും കാലും ഒക്കെ വിറക്കി തീരെ. അയ്യോ എനിക്ക് എന്തെങ്കിലും കഴിക്കണം. ഞാൻ പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം കിട്ടും നോക്കിയിട്ട് വരാം. എന്തെങ്കിലും തരണേ സാറേ, സാറേ എന്തെങ്കിലും തരണേ സാറേ. വിശന്നിട്ടാ. സാറേ സാറേ എന്തെങ്കിലും തരണേ. എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലാഞ്ഞിട്ട് സാറേ സാറേ സാറേ. എൻ്റെ ഭാര്യയ്ക്ക് വിശന്നിട്ട സാറേ. വിഷമിക്കണ്ട, എന്തെങ്കിലുമൊക്കെ കിട്ടും. എന്തെങ്കിലും താ സാറേ 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 സാറേ. എൻ്റെ ഭാര്യയ്ക്ക് തീരെ വയ്യ സാറേ. അവളൊന്ന് വിശന്നിരിക്കുക സാറേ. എന്തെങ്കിലും താ സാറേ സാറേ. എന്തെങ്കിലും താ സാറേ എന്റെ ഭാര്യ അത്ര വിശന്ന. ഈ പിച്ചക്കാരെ കൊണ്ട് വഴി നടക്കാനും വയ്യ. നാശം. വിശന്നിട്ടാ മക്കളെ, രണ്ട് ദിവസമായി വല്ലതും കഴിച്ചിട്ട്. Thank you.
ശശി. നിങ്ങള് നല്ല മക്കളാണ്. നിങ്ങളെ അച്ഛനെയും അമ്മനെയും ഒരിക്കലും വിഷമിപ്പിക്കരുത്. അവരെ സ്നേഹിക്കണം മരിക്കുന്നത് വരെ. ആ നല്ല സുഖല്ലേ. ആ കാതരാജി കാണ്ട, രണ്ടാളി തൂക്കിയെടുത്ത് എറിയും. വേ പോവാൻ നോക്കിട്ടോ. അജയനെ, ആ ഒരു പോയിട്ടില്ല. അവരവിടെ പൊറുതി തുടങ്ങിയെന്നാ തോന്നണേ. പോയിട്ടില്ലേ? രണ്ട് ദിവസം ഞാൻ അവരോട് പോണെന്ന് പറഞ്ഞാണല്ലോ. കള്ള ഹിമാറീറ്റിങ്ങള്, ഇതങ്ങനെ വിട്ടാ പറ്റൂലടാ. വാ. അന്റെ ബാപ്പക്കാരനമാരുണ്ടാക്കിയതാടാ നായ. അന്നോടൊക്കെ കൊറേ നേരായില്ലടാ. ഞാൻ പറയുന്നു, ഞാനേ ലക്ഷക്കണക്കിന് ഉറുപ്പ് ചെലവാക്കിട്ട് ഉണ്ടാക്കിയത് അന്നെ പോലത്തെ പിച്ചക്കാർക്ക് കെടുക്കാനുള്ളത്, മനസ്സിലായോ? നായിക്കളെ ഇറങ്ങിപ്പോയടി, പന്നികളെ. ഞാനപ്പം തന്നെ പറഞ്ഞില്ലേ. നിങ്ങൾ പോയിക്കോളാം, ഞങ്ങൾ പോയിക്കോളാം. മക്കളെ നിങ്ങൾ ഇവിടെ നിക്കണ്ട, വേണ്ട. ആചാര്യ നിങ്ങളൊന്ന് അടങ്ങ്. ആചാര്യങ്ങളെ ക്ഷമിക്കാചാര്യ, അവര് പോകാന്ന് പറഞ്ഞില്ലേ. ആചാര്യ എങ്ങക്കും ചുമ്മി ബാപ്പിയൊക്കെ ഈ പ്രായം ചെന്നവർ എങ്ങനെ ഉപദ്രവിക്കാൻ പാടണ്ട. ഒന്നുമില്ലേലും നിങ്ങളൊരു ആചാര്യല്ലേ. മാറാ, ഇവരോടൊന്നും ഇങ്ങനെയല്ലടാ പെരുമാറണ്ട്. കണ്ടില്ല കാട്ടി വെച്ചിക്കടേ. ഞാൻ തിരിച്ചു വരുമ്പോൾ ഇവിടെ കണ്ടാലുണ്ടല്ല, ചവിട്ടി കൊന്നോളൂ ഞാൻ നായ്ക്കളെ. ഈ പറയണതേ കാതരാജിയാ. ഭാര്യക്ക് നീച്ചു പോയിക്കോളണ്ടി, മനസ്സിലായ? മാറാ, മാറിക്കടാ. അയാളുടെ സ്വഭാവം നിങ്ങൾക്കറിയാലോ, നിങ്ങളല്ലാതെ ഇവിടെ കയറി കിടക്കുമോ? ഒരു ഈച്ചേനെ പോലെ അയാൾ ഈ കമ്മോട്ടി കേട്ടൂല. എന്താ ഇവിടെ ബഹളം? രണ്ടു മൂന്ന് ദിവസമായിട്ട് പ്രായം ചെന്ന രണ്ടുപേര് ഇവിടെ കടത്തണയിൽ കിടപ്പുണ്ട്. ആരാ ഒന്നും അറിയില്ല. കാണുന്നവരോടെല്ലാം കൈനീട്ട. കാതരാജിയുടെ ബിൽഡിങ്ങിന്റെ മുന്നില് അയാൾ തല്ലാൻ പോയിട്ട് അവരെല്ലാരും കൂടെ പിടിച്ചു മാറ്റി. പ്രായം ചെന്നവരോ? മാറടോ. ഇവരാണോ? സാറിന് പേരറിയോ? പിന്നെ അറിയാതെ. നിങ്ങളോട് അന്നേ പറഞ്ഞല്ലേ മകന്റെ പേരിൽ ഒരു പെറ്റീഷൻ കൊടുക്കാൻ. വേണ്ട സാറേ, അവര് ഞങ്ങളെ മക്കളല്ലേ. ദൈവത്തോട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് അവർക്കൊരു വിഷമവും വരുത്തരുതേ, വരുത്തരുതേ എന്നാ. ഞങ്ങളെ പ്രാർത്ഥന ദൈവം കേട്ടു. അവരെ വിഷമവും ബുദ്ധിമുട്ടും ഞങ്ങളായിരുന്നു. ഞങ്ങളെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ അവർക്ക് സന്തോഷമായി. എല്ലാ അച്ഛനും അമ്മമാരും പ്രാർത്ഥിക്കുന്നത് മക്കളുടെ സന്തോഷത്തിനാണ്. അവരുടെ സന്തോഷം കെടുത്തിയിട്ട്
ഞങ്ങൾക്കൊരു സന്തോഷവും വേണ്ട സാറേ, ഞങ്ങൾക്കൊരു പരാതിയും ഇല്ല, പരിഹവും ഇല്ല. ഇങ്ങനെ ഒരു ഗതി ഒരു അച്ഛനും അമ്മയ്ക്കും വരാതിരിക്കട്ടെ. ബാബേട്ടാ, എന്താ പറ്റിയത്? എന്താ ഞാൻ ഈ കാണുന്നത്? 10-50 കൊല്ലം ഗൾഫില് പൊരി വെയിലത്ത് കഷ്ടപ്പെട്ടത് തെരുവ് കെടുക്കാനായിരുന്നോ? സ്വത്തുക്കളെല്ലാം മകന്റെ പേരിൽ എഴുതി കൊടുക്കുമ്പോ ഓർത്തില്ലായിരുന്നോ ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന്? എന്റെ കൂടെ വാ, എന്റെ ഉമ്മാനെ പോലെയും എന്റെ ബാപ്പാനെ പോലെയും ഞാൻ നോക്കിക്കോളാം നിങ്ങളെ. വേണ്ട ഫോറേ, വേണ്ട. എന്റെ നല്ല മനസ്സിന് നന്ദി. ഞങ്ങൾ ഇനി ആർക്കും ഒരു ബാധ്യത ആവുന്നില്ല. പോവാ ഞങ്ങൾ. നിങ്ങളോട് എല്ലാരോടും ഒരു കാര്യം പറയാം, ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം ഇനി ഒരാൾക്കും ഉണ്ടാവരുത്. ഒരു മക്കളെ അമിതമായി വിശ്വസിക്കരുത്. ഞങ്ങളുടെ ചുടുകണ്ണിയിൽ ഒരു മക്കൾക്കും ശാപമാവാതിരിക്കട്ടെ. ജൈവമാലിന്യം കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയുന്നത് പോലെ സ്വന്തം മാതാപിതാക്കളെ നിഷ്കരണം തെരുവിലേക്ക് തള്ളുമ്പോൾ ഒരു വലിയ സത്യം നിങ്ങൾ ഓർക്കുക. കാലം കരുതി വെച്ച ജീവിത വഴികളിലൂടെ നമ്മളും ഇതുപോലെ കടന്നു പോകേണ്ടവരാണ്. അതുകൊണ്ട് അവരുടെ ചുടുകണ്ണീർ നമുക്കാർക്കും ഒരു ശാപമാകാതിരിക്കട്ടെ. ചുടുകണ്ണീരാ അലമാലകൾ പോ, തിരയടിക്കും ജീവിതം തിരയിൽ മായും, കാൽപാടുകൾ പോ, മാഞ്ഞുപോകും ബന്ധവും. ചുടുകണ്ണീരാ അലമാലകൾ പോ, തിരയടിക്കും ജീവിതം തിരയിൽ മായും, കാൽപാടുകൾ പോൽ മാഞ്ഞു പോകും ബന്ധവും. വിടർന്നാൽ പൊഴിയും പുഷ്പങ്ങൾ നമ്മൾ, ജനിച്ചാൽ മരിക്കും കോലങ്ങൾ. വിടർന്നാൽ പൊഴിയും പുഷ്പങ്ങൾ നമ്മൾ, ജനിച്ചാൽ മരിക്കും കോലങ്ങൾ. നൂലു പൊട്ടിയ പാമ്പരങ്ങൾ, നൂലിഴ പോൽ നൊമ്പരങ്ങൾ, ഇനിയും നോവുകൾ നീങ്ങിടുമോ? നോവിൻ കടലുകൾ താണ്ടിടുമോ?